പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രശസ്തയായ നടി ഷംന കാസിം വിവാഹിതയാവുകയാണ്. ഷാനിദാണ് വരൻ. ദുബായിലെ ഒരു പ്രശസ്തമായ ബിസിനസ് ഗ്രൂപ്പിന്റെ സിഇഒ ആണ് ഷാനിദ്. ഇരു കുടുംബക്കാരും മാത്രം ചേർന്ന ഒരു വേളയിലാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 23 ഫോർമലായുള്ള എൻഗേജ്മെന്റ്. വിവാഹം ഒക്ടോബറിലായിരിക്കുമെന്നാണ് ഷംന കാസിം ഇപ്പോൾ ഇന്ത്യാഗ്ലിറ്റ്സിനോട് പ്രതികരിച്ചത്. 2004 പുറത്തിറങ്ങിയ കമൽ ചിത്രമായ മഞ്ഞു പോലൊരു പെൺകുട്ടിയിലൂടെ തന്റെ അഭിനയ ജീവിതത്തിന്റെ അരങ്ങേറ്റം കുറിച്ച് ഷംന കാസിം. പൂർണ എന്ന പേരിലും പ്രശസ്തയാണ്. ആക്ട്രസ്, ഡാൻസർ, മോഡൽ എന്നീ നിലകളിൽ പ്രശസ്തയായ ഷംന കാസിം കണ്ണൂരിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ 5 ഇളയവളായിട്ടാണ് ജനിച്ചത്. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ജൂനിയർ, സീനിയർ, ഡിസംബർ തുടങ്ങിയ ചിത്രങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അഭിനയിച്ച ഷംന കാസിം അലിബായ്, കോളേജ് കുമാരൻ, ഫ്ലാഷ്, പച്ചക്കുതിര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയയാവുകയായിരുന്നു. 2007 ശ്രീ മഹാലക്ഷ്മി എന്ന സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമാ ലോകത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഷംന കാസിം 2008 തമിഴ് സിനിമാ ലോകത്തേക്കും അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു. മുനിയാണ്ടി വിളങ്ങിയാൽ 100 കൊടൈക്കനാൽ തുടങ്ങിയവയായിരുന്നു ഷംന കാസിമിന്റെ ആദ്യ തമിഴ് ചിത്രങ്ങൾ. തുടക്ക കാലഘട്ടത്തിൽ കുട്ടി അസിൻ എന്ന ഷംന കാസിമിനെ തളപതി വിജയ് വിശേഷിപ്പിച്ചിരുന്നു. 2009 പുറത്തിറങ്ങിയ ജോഷ് എന്ന ചിത്രത്തിലൂടെ കന്നഡ സിനിമാ ലോകത്തും ഷംന കാസിം സജീവമാവുകയായിരുന്നു. 2012 പുറത്തിറങ്ങിയ ചട്ടക്കാരി റീമേക്ക്, അതേ വർഷത്തിൽ തന്നെ റിലീസായ തെലുങ്ക് ചിത്രം അവനു, അതിന്റെ സീക്വലായി 2015 പുറത്തിറങ്ങിയ അവനു 2 എന്നിവയെല്ലാം തന്നെ ഷംന കാസിം എന്ന അഭിനേത്രിക്ക് ഏറെ പ്രശംസ നേടിക്കൊടുത്ത ചിത്രങ്ങളായിരുന്നു. തുടർന്ന് 2017 കൊടിവീരൻ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഷംന കാസിം തലമുണ്ഡനം ചെയ്തത് ഒരു വാർത്ത തന്നെയായിരുന്നു. അമൃത ടിവിയിലെ സൂപ്പർ ഡാൻസർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയും ഷംന കാസിമിന് ഏറെ പ്രശംസയും പ്രശസ്തിയും നേടിക്കൊടുത്തവയായിരുന്നു. പടം പേസും, പിസാസ് 2, അമ്മായി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളും, തെലുഗുലോ നാക്ക് നച്ചാനി പാദം പ്രേമ, ബാക്ക്ഡോർ എന്നീ തെലുങ്ക് ചിത്രങ്ങളും, വൃതം എന്ന മലയാള ചിത്രവുമാണ് ഷംന കാസിമിന്റെ ഇനി റിലീസാവാനിരിക്കുന്ന ചിത്രങ്ങൾ. വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഇരുവർക്കും ഇന്ത്യാഗ്ലിറ്റ്സിന്റെ ബെസ്റ്റ് വിഷസ്. കൂടുതൽ സിനിമാ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഫോളോ ചെയ്യൂ ഇന്ത്യാഗ്ലിറ്റ്സ് മലയാളം.